Dear students, ellavarkum Commerce for HSS YouTube channelinde puzhiya classilekku swagatham. Accounting vay bandhappetta theory base. Endaanu accounting theory? Endaanu rendamathe adhyayam, theory base of accounting. Ee classil nammal theory base of accounting, chila accounting theorygale parichayappeduka. Kazhinja classile അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അടുത്ത് ബാക്കി വരുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. പിന്നെ ടേബിൾ അല്ലെങ്കിൽ ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനി ഇറ്റ് റിസീവ്സ് എൻ ഓർഡർ ഓൺ 1st January. It receives an order on 1st January. They complete the work on March 31st. Then they deliver the table to the customer on April 10th. April 10th, they deliver the table to the customer. Customer pay the amount on 20th April. In which date this transaction will be recorded in the books of accounts of the business. The later date la ne business in the account book li e transaction rekhapaduthuka. Onnu kodi parisodhikka. ജനുവരി 1st ഒരു ടേബിൾ ഉണ്ടാക്കാനുള്ള ഓർഡർ ലഭിക്കുന്നു. മാർച്ച് 31st അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. April 10th ടേബിൾ കസ്റ്റമർക്ക് കൈമാറുന്നു. April 20th കസ്റ്റമർ പൈസ അടക്കുന്നു. ഇതിൽ ഏത് ഡേറ്റിലാണ് ഈ ട്രാൻസാക്ഷൻ ബിസിനസ്സിൻ്റെ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുക? April 20th. പിന്നെ വേറെ ആൻസർ? April 20th. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മള് ട്രാൻസാക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രാൻസാക്ഷൻ മേ ബി ക്ലാസിഫൈഡ് ടു ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അല്ല, ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ എന്താണ്? ട്രാൻസാക്ഷൻ നടന്ന ദിവസം തന്നെ പൈസ കിട്ടും അല്ലേ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ദിവസം, പണം പേയ്മെൻ്റ് നടന്ന വേറെ ദിവസം. അപ്പോൾ എങ്ങനെയാകുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ? ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ട്രാൻസാക്ഷൻ നടന്നത് എപ്പോഴാണ്? April 10th ഇത് കൊടുത്തത്. എപ്പോഴാണോ ഈ സാധനം കൈമാറുന്നത്, ആ കൈമാറുന്ന ദിവസം നമ്മൾ എന്താ പറയുക, ട്രാൻസാക്ഷൻ ഡേറ്റ് അല്ലേ. അപ്പൊ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് എപ്പോഴാണ്? April 10th. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് ഏതാണ്? April 10th ആണോ അല്ലെ April 20th ആണോ? വെൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ കസ്റ്റമർ. എപ്പോഴാണോ ഒരു സെല്ലർ സാധനം കസ്റ്റമർക്ക് കൈമാറുന്നത്, ആ കൈമാറുന്ന ഡേറ്റിനെ നമ്മൾ എന്താ ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് April 10th ആണ് അല്ലേ. അപ്പൊ അങ്ങനെ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് എപ്പോഴാണ്? April 10th ആണ്. അപ്പൊ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ഉണ്ട്? ഇപ്പൊ റവന്യൂ നമ്മൾ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ വരുമാനം നമ്മൾ രേഖപ്പെടുത്തുന്നത് എപ്പോഴാണ്? അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ. എപ്പോഴാണ് സെയിൽസ് നടക്കുന്നത്? സെയിൽസ് ഒക്കെ എപ്പോഴൊക്കെ? വെൻ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ. എപ്പോഴാണോ ഒരു ഗുഡ്സിന്റെ ടൈറ്റിൽ, അതിന്റെ അവകാശം ബയർക്ക് കൈമാറുന്നത്, വാങ്ങുന്ന ആൾക്ക് കൈമാറുന്നത്, ആ ഡേറ്റിനാണ് നമ്മൾ എന്തിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്.
No, but correct to say is treated as revenue on the day of sale and not on the day of money is received. അപ്പൊ പണം കിട്ടിയ ദിവസമല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, എപ്പോഴാണ് എപ്പോഴാണോ സെയിൽ നടന്നത്. അപ്പൊ സെയിൽ നടന്നത് എപ്പോഴാണ്? ഏപ്രിൽ 10-നാണ്. ഏപ്രിൽ 10-നാണ് എവിടെ എത്തിയിരുന്നത്? ഈ സാധനം ബയർക്ക് കൈമാറും, കസ്റ്റമർക്ക് കൈമാറുന്നത്. അപ്പൊ കസ്റ്റമർക്ക് സാധനം കൈമാറുന്ന ഡേറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് നടന്ന ഡേറ്റ് ആയിട്ട് കണക്കാക്കുക. അങ്ങനെ വരുമ്പം ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് ഡേറ്റിലാണ്? ഏപ്രിൽ 10-നാണ്. അക്കോർഡിംഗ് ടു റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ വെൻ ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ. അപ്പോൾ ഈ റവന്യൂ അല്ലെങ്കിൽ വരുമാനം നമ്മൾ രേഖപ്പെടുത്തുന്നത് എപ്പോഴാണ്, അല്ലെ അത് അംഗീകരിക്കുന്നത് എപ്പോഴാണ്? വെൻ ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ. എപ്പോഴാണോ സാധനം കൈമാറുന്നത്, ആ സാധനം കൈമാറുന്ന ഡേറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറയുക, ആ ഡേറ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ക്രെഡിറ്റ്, അതാ നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസാണ്. ഏപ്രിൽ 10 സാധനം വിറ്റു, ഏപ്രിൽ 20 മാത്രമേ പൈസ തരുന്നുള്ളൂ. അപ്പൊ പൈസ തരുന്ന ഡേറ്റിലല്ല നമ്മൾ രേഖപ്പെടുത്തുന്നത്, എപ്പോഴാണ്? എപ്പോഴാണോ ഈ സാധനം അയാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൈമാറി കൊടുക്കുന്നത്, ആ കൈമാറുന്ന ഡേറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ കോൾഡ് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഇത് പറയുന്ന മറ്റൊരു പേരാണ് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. റവന്യൂ ഇസ് റിയലൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ വെൻ ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ. ഇനി നെക്സ്റ്റ് വരുന്നത് മാച്ചിങ് കോൺസെപ്റ്റ്. എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ്? ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു എക്സാമ്പിൾ സാലറി എടുക്കാൻ, സാലറീസ് അതായത് റെന്റ്, ഒരു മാസത്തെ റെന്റ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുക സാധാരണ? അല്ല, ഒരു മാസത്തെ സാലറി എംപ്ലോയീസ് സാലറി കൊടുക്കുന്നത് എപ്പോഴാണ്? ഇപ്പൊ ജനുവരി മാസത്തെ സാലറി ജനുവരി 1-ാം തീയതി കൊടുക്കോ? ഇപ്പൊ ഇല്ല, ഓ മന്ത് എൻഡ് ആവുമ്പോ അല്ലെ. അപ്പൊ ഒരു മാസം അയാൾ കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ ജനുവരിയിലെ സാലറി ജനുവരി 31-ന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ ആണല്ലോ. അപ്പൊ ഒന്നുകിലും ഫെബ്രുവരി 1-ാം തീയതിയോ 2-ാം തീയതിയോ അങ്ങനെ അത് കൊടുക്കാം അല്ലെ. അടുത്ത മാസം ആദ്യത്തെ ദിവസങ്ങളാണ് സാധാരണ എന്താ സാലറി പേ ചെയ്യുക. അതുപോലെ റെന്റ് ഒരു മാസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമാണ് ആ മാസത്തെ വളം കൊടുക്കുക അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം ചില മാസം, ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്നത് മാർച്ച് 31-ാം തീയതി ആയിരിക്കാം. മാർച്ച് 31-ാം തീയതിയാണ് അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാർച്ച് മാസത്തെ സാലറി നമ്മൾ എപ്പോഴേ കൊടുക്കുള്ളൂ? ഏപ്രിൽ 1-ാം തീയതി കൊടുക്കുക അല്ലെ. ഏപ്രിൽ 1-ാം തീയതി നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്താം. അപ്പൊ അങ്ങനെ വരുമ്പം ഈ മാസത്തിലെ സാലറി നമ്മൾ ഏത് വർഷത്തെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം? ഇപ്പൊ 2020 അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ 2020 മാർച്ച് 31-ന് അവസാനിക്കുന്ന അക്കൗണ്ടിങ് പീരീഡിലുള്ള അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത് വിചാരിക്കാം. ഇപ്പൊ മാർച്ച് 31-ലെ സാലറി നമ്മൾ ഏപ്രിലാണ് കൊടുത്തത്, ഏപ്രിൽ 10-ാം തീയതി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. മാർച്ച് മാസത്തെ സാലറി ഏപ്രിൽ 10-ാം തീയതി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ മാസത്തിലെ സാലറി നമ്മൾ ഈ വർഷത്തെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണോ അല്ല അടുത്ത വർഷത്തെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുമോ? ഈ വർഷത്തെ അക്കൗണ്ട് ഉൾപ്പെടുത്തുന്നത് അല്ലെ, കാരണം ഈ വർഷത്തെ എക്സ്പെൻസ് ആണത്. നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ എന്താണ് അത്? ഈ വർഷത്തെ ചെലവാണ്. എന്നാലും മാത്രമേ നമുക്ക് എന്താ പറ്റും, ഈ വർഷത്തെ കറക്റ്റ് ആയിട്ടുള്ള ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് വരുന്നത് മാച്ചിങ് കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു മാച്ചിങ് കോൺസെപ്റ്റ് എന്താണ്? എക്സ്പെൻസസ് ഇൻ എ പർട്ടിക്കുലർ പീരീഡ് ഷുഡ് മാച്ച് വിത്ത് റവന്യൂ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അപ്പൊ ഒരു വർഷത്തെ എക്സ്പെൻസ് ചെലവുകൾ എന്ത് ചെയ്യണം? ആ വർഷത്തെ റവന്യൂ വരുമാനവുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഒരു വർഷത്തെ എല്ലാ എക്സ്പെൻസും നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്ത് ചെയ്യണം, ആ വർഷത്തെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഓൾ റവന്യൂസ് റിസീവ്ഡ് ഓർ നോട്ട്, ഓൾ എക്സ്പെൻസസ് പെയ്ഡ് ഓർ നോട്ട് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പൊ ഒരു വർഷം നമുക്ക് ലഭിക്കാനുള്ള എല്ലാ വരുമാനവും, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് റെന്റ് ലഭിക്കാനുണ്ടാവും, ഇൻട്രസ്റ്റ് ലഭിക്കാനുണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ ലഭിച്ചില്ലെങ്കിലും ലഭിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, ആ വർഷത്തെ അക്കൗണ്ടിൽ അത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇതായിട്ടും ആ വർഷത്തെ കൃത്യമായ വരുമാനം അറിയാൻ പറ്റും. അതുപോലെ ഓൾ എക്സ്പെൻസസ് പെയ്ഡ് ഓർ നോട്ട്, എല്ലാ ചെലവുകളും നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്താണ്, അത് ആ വർഷത്തെ ചെലവാണ്. അതുകൊണ്ട് ആ വർഷത്തെ ചെലവിൽ അത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കിട്ടും ആ വർഷത്തെ കൃത്യമായ ചെലവൊക്കെയാണ് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു വർഷത്തെ കൃത്യമായ എക്സ്പെൻസും ഇൻകം അല്ലെ റവന്യൂവും കൊടുത്താൽ മാത്രമേ കൃത്യമായ വരുമാനം അല്ലെ കൃത്യമായ ലാഭം അല്ലെ നഷ്ടം എത്രയാണ് അറിയാൻ പറ്റും. Therefore, all expenses
in a particular period should match with revenue during that period. According to matching concept, expenses in a particular period should match with revenue during that period. Therefore, all revenues received or not all expenses paid or not are taken into account while preparing financial statements. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തെ ധനകാര്യ പത്രികൾ തയ്യാറാക്കുമ്പോൾ ആ വർഷം ഉണ്ടായിട്ടുള്ള എല്ലാ ചെലവുകളും വരവുകളും എന്തെങ്കിലും ആ അക്കൗണ്ടിൽ ആ വർഷത്തെ അക്കൗണ്ട് ഉൾപ്പെടുത്തിയിരിക്കണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയും. അപ്പോൾ ഒരു വർഷം ഉണ്ടാവുന്ന എല്ലാ ചെലവുകളും നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതുപോലെ തന്നെ എല്ലാ വരുമാനവും കിട്ടിയാലും ഇല്ലെങ്കിലും അത് ഈ വർഷം കിട്ടാനുള്ള വരുമാനമാണെങ്കിൽ അതുപോലെ ഈ വർഷം കൊടുക്കാനുള്ള ചെലവുകളാണെങ്കിൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. അത് മാച്ചിങ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. നിങ്ങൾ പ്ലസ് വൺ അപ്ലിക്കേഷൻ അതെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കോഴ്സുകളെ കുറിച്ച് ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ സ്കൂളുകളിൽ ഉണ്ട് ഇത് കൃത്യമായൊരു വിവരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് വേണം അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന തീരുമാനമെടുക്കേണ്ട ആളുകളുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പ്ലസ് വൺ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കണം. ഏത് സ്കൂളിലാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഏത് കോമ്പിനേഷനാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഇതിനെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായ ഒരു ഇൻഫർമേഷൻ എന്തായിരിക്കണം. അതുപോലെ നമ്മൾ ബിസിനസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന പല ആളുകൾ ഇപ്പം ബാങ്ക് നമ്മൾ ബാങ്കിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു, അപ്ലിക്കേഷൻ കൊടുത്തു, ഫോൺ ലോൺ എടുക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നു. ഇപ്പോൾ ബാങ്കിന് ആ ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്തെങ്കിലും ലോൺ സാങ്ഷൻ ചെയ്യൂ. അതുപോലെ നമ്മളിപ്പം ബിസിനസ് മാൻ ഒരു അലക്കുന്ന സാധനം കടമായിട്ട് വാങ്ങിക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു, ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പം ആ വിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഇയാളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്തെങ്കിലും ക്രെഡിറ്റ് കൊടുക്കൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ അക്കോർഡിംഗ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ഫാക്ട്സ്. അക്കോർഡിംഗ് ഇൻഫർമേഷൻ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ഫാക്ട്സ്. എന്താ മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ഫാക്ട്സ് എന്ന് പറയും? റിലവൻറ്റ് മീൻസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് മെറ്റീരിയൽ ഓർ റിലവൻറ്റ് വെൻ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് ദി യൂസേഴ്സ്. ഒരു ഫാക്ട് അല്ലെ ഒരു ഇൻഫർമേഷൻ റിലവൻ്റ് ആണ്, പ്രാധാന്യമുള്ളതാണ്, അല്ലെ മെറ്റീരിയൽ ആണ് പറയുന്നത് എപ്പോഴാണ്? വെൻ ദാറ്റ് ഇൻഫർമേഷൻ ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. ഇപ്പോൾ തീരുമാനമെടുക്കുന്ന ആളുടെ തീരുമാനത്തെ അല്ലെ ഉപയോക്താവിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇൻഫർമേഷനെ നമ്മൾ എന്ന് പറയാം മെറ്റീരിയൽ എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പം പ്ലസ് വൺ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലസ് വൺ കോഴ്സുകളെ പറ്റിയാണ് അറിയേണ്ടത്, അതായത് മറ്റുള്ള കോഴ്സുകളെ പറ്റി ആ സമയത്ത് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് മെറ്റീരിയൽ അല്ല, മറ്റുള്ള കോഴ്സുകൾ മറ്റ് ഡിഗ്രി കോഴ്സുകൾ മറ്റുള്ള കോഴ്സുകൾ ആ സമയത്ത് നമുക്ക് അറിഞ്ഞതുകൊണ്ട് വലിയ കാര്യമില്ല, കാരണം അത് ആ സമയത്ത് തീരുമാനിക്കുന്നതുമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല. അതുപോലെ ഇപ്പം ബാങ്കിൽ നമ്മൾ ലോണിന് അപേക്ഷിക്കുന്ന സമയത്ത് ബാങ്കിന് അറിയേണ്ടത് നിങ്ങളുടെ ക്രെഡിറ്റ് വർത്ത്നെസ്, നിങ്ങൾക്ക് എത്രമാത്രം കടങ്ങൾ തിരിച്ചടക്കാൻ സാധിക്കും, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അതായത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൊണ്ടല്ല. അതിനകത്ത് അവർക്ക് എന്താണ് നിങ്ങളുടെ സാമ്പത്തിക നില എന്താണ്, നിങ്ങൾക്ക് പൈസ തിരിച്ചടക്കാൻ പറ്റുമോ, ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് അടക്കുമോ, ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായ സോഴ്സസ് ഇൻകം എന്തൊക്കെയാണ്, വരുമാനം എന്തൊക്കെയാണ്, അതാണ് അവർ നോക്കുക. അപ്പോൾ അതാണ് അവിടെ മെറ്റീരിയൽ. ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് റിലവൻറ്റ് വെൻ ഇറ്റ് എഫക്ട്സ് ദ ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ അക്കോർഡിംഗ് മസ്റ്റ് ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റിലവൻറ്റ് ഫോർ ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഇപ്പോൾ അക്കൗണ്ട് എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും എന്താണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് റിലവൻ്റ് ആയിരിക്കണം, പ്രാധാന്യമുള്ളതായിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളോടും നമ്മൾ പറയേണ്ട കാര്യമില്ല. അല്ല അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇൻഫർമേഷനും എന്തെങ്കിലും ആവശ്യമില്ല, എല്ലാ ആളുകൾക്കും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ആളുകൾക്കും റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ മതി. According to full disclosure concept, accounting should disclose all material or relevant facts or information which affect the decisions of users. ഇപ്പോൾ ഇൻഫർമേഷൻ നമ്മൾ അത് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടണം, എപ്പോഴും കിട്ടിയാലല്ല അവർക്ക് തീരുമാനമെടുക്കേണ്ട സമയത്ത് ആവശ്യമായ ഇൻഫർമേഷൻ ആവശ്യമായ സമയത്ത് ആവശ്യമായ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒരു ബിസിനസ്സിനകത്ത്
ഒരു ബിസിനസ് സ്ഥാപനത്തിന് പിന്തുടരുന്ന ചില മെത്തേഡുകൾ. അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകൾ തയ്യാറാക്കണം, ഓരോ അക്കൗണ്ടും എങ്ങനെ തയ്യാറാക്കണം, അതിൻ്റെ വില എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇതൊക്കെ ഒരു രീതിയുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ലാൻഡ്, ലാൻഡിൻ്റെ വില ആക്ച്വൽ കോസ്റ്റാണ് എടുക്കുന്നത് ഒരു വർഷം. ആക്ച്വൽ കോസ്റ്റ് ഇപ്പം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു ലാൻഡ് വാങ്ങിച്ചു, 10 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങിച്ചു. ആ ലാൻഡിൻ്റെ വില ഇപ്പോഴും 20 ലക്ഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ എന്തെടുത്തത്, ആക്ച്വൽ കോസ്റ്റ് എടുത്തത്, 10 ലക്ഷം എടുത്തു. ഈ വർഷം നമ്മുടെ അക്കൗണ്ട് ആക്ച്വൽ കോസ്റ്റിന് പകരം മാർക്കറ്റ് പ്രൈസ് എടുക്കുന്നതായിരിക്കാം, മാർക്കറ്റിൽ 20 ലക്ഷമാണ് അതിൻ്റെ വില. അപ്പം അങ്ങനെ എടുക്കുമ്പം നമ്മുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് കറക്റ്റ് ആയിരിക്കും, അതായത് റിപ്പോർട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ അക്കോർഡിംഗ് ടു കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്താണ്, അക്കോർഡിംഗ് ടു കോൺസിസ്റ്റൻസി കോൺസെപ്റ്റ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഷുഡ് ബി യൂണിഫോം ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേ മെത്തേഡ് തന്നെ നേരം കണ്ടിന്യൂ ചെയ്യണം. ഒരു വർഷം ഒരു മെത്തേഡ്, അടുത്ത വർഷം വേറൊരു മെത്തേഡ്, അതിൻ്റെ വർഷം അടുത്ത വർഷം വേറൊരു മെത്തേഡ്, അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ എന്താണ്, ഈ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ നമുക്ക് എന്തേ പറ്റാം, കമ്പയർ ചെയ്യാൻ പറ്റാം. കാരണം അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് വ്യത്യാസം വരും. ഇപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ് അല്ലെ പ്രൊസീജിയേഴ്സ് ഓർ പോളിസി ഷുഡ് ബി യൂണിഫോം ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇപ്പോൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേ മെത്തേഡ് തന്നെ നമ്മൾ എന്തെങ്കിലും ഫോളോ ചെയ്യണം, ബിസിനസ്സിനകത്ത് ഫോളോ ചെയ്യണം. അത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ ഈ ഇൻഫർമേഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടി, കഴിഞ്ഞ വർഷത്തെ റിസൾട്ടും ഈ വർഷത്തെ റിസൾട്ടും കമ്പയർ ചെയ്യാൻ സഹായിക്കും. അല്ലാതെ നമ്മൾ ഓരോ വർഷവും ഓരോ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടുകൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അതിൻ്റെ ബേസ് അടിസ്ഥാനം എന്താണ്, അവിടെ ഉപയോഗിക്കുന്ന ബേസ് അടിസ്ഥാനം വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, റിസൾട്ടും മാറും. അപ്പോൾ ആ റിസൾട്ട് ഈ റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ അർത്ഥമില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു കോൺസിസ്റ്റൻസി കോൺസെപ്റ്റ് അക്കോർഡിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് അഡോപ്റ്റഡ് ബൈ എൻ ഓർഗനൈസേഷൻ ഷുഡ് നോട്ട് ബി ചേഞ്ച്. ഇഫ് യു ക്യാൻ ചേഞ്ച് ഇറ്റ് വെൻ ദർ ഈസ് എ റീസൺ, നമുക്കതിന് വ്യക്തമായൊരു കാരണം വേണം എന്തുകൊണ്ട് മാറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന ടാക്സ് സിസ്റ്റം, സെയിൽ ടാക്സ്, അങ്ങനെ പല ടാക്സുകളായിരുന്നു. ഇപ്പോൾ ആ ടാക്സൊക്കെ മാറി, എല്ലാം കൂടി ഒറ്റ ടാക്സാക്കി മാറ്റിയിരിക്കണം, ജി എസ് ടി അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ നേരത്തെ നമ്മൾ ടാക്സ് ചെയ്യുന്ന മെത്തേഡും ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മാറ്റേണ്ടത് ആവശ്യമാണ്, കാരണം നമ്മുടെ രാജ്യത്തുള്ള നിയമം മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്തെയ്യണം, നമ്മളും അതിൽ മാറ്റം വരുത്തണം. അപ്പോൾ അതിന് വ്യക്തമായ കാരണം ഇത് എന്തുകൊണ്ടാണ്, ടാക്സ് സിസ്റ്റം രാജ്യത്ത് മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനും ജി എസ് ടി ബാധകമായതുകൊണ്ട് ആ രീതിയിലുള്ള ടാക്സ് സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. ഒരു മെത്തേഡ് അല്ലെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരിക്കൽ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെത്തേഡ് അല്ലെ പ്രൊസീജിയർ മാറ്റണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ വർഷവും ഉപയോഗിക്കുന്ന പ്രൊസീജിയർ നടപടികളും രീതികളും അല്ലെ പോളിസികളും എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ പാടില്ല. ഇപ്പോൾ സ്ഥിരത ഉണ്ടായിരുന്നു, കോൺസിസ്റ്റൻസി, നമുക്കൊരു സ്ഥിരത ഉണ്ടാകും. സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അക്കോർഡിംഗ് ടു കോൺസിസ്റ്റൻസി കോൺസെപ്റ്റ് അക്കോർഡിംഗ് പ്രൊസീജിയേഴ്സ് ഓർ മെത്തേഡ്സ് ആൻഡ് പോളിസീസ് ഷുഡ് നോട്ട് ബി ചേഞ്ച് ഓർ ഇറ്റ് വിൽ ബി യൂണിഫോം ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഫോളോ ചെയ്യുന്ന രീതികൾ ഒരേ രീതിയായിരുന്നു, ഓരോ വർഷവും രീതികൾ മാറാൻ പാടില്ല. ഈ ബിസിനസ്സിനകത്ത് ഒരുപാട് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത അല്ലേ, പല രീതിയിൽ നഷ്ടങ്ങൾ വരാം, ഫയർ ഉണ്ടാകും അല്ലേ, അതുപോലെ പിന്നെ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വരാം, അല്ലെങ്കിൽ തെഫ്റ്റ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കളവ് വരുമ്പോൾ നമ്മൾ ഒരുപാട് ബിസിനസ്സിനകത്ത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ നഷ്ടം നികത്താൻ വേണ്ടി സാധാരണ നമ്മളെന്താ ചെയ്യുക, ഇപ്പോൾ ബിസിനസ്സിൽ ഫയർ വന്നു, തീപിടുത്തുണ്ടായി, ഇപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ വന്നു, അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബിസിനസ് എന്ത് ചെയ്യും, ഇൻഷുറൻസ് എടുക്കും അല്ലേ. അത് നമ്മളൊരു മുൻകരുതൽ എടുക്കും, ഇൻഷുറൻസ്. അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നഷ്ടം വരും, നമ്മളിപ്പോൾ വണ്ടികൾ ഇൻഷുർ ചെയ്യുന്നു അല്ലേ, മെഷീനറി ഇൻഷുർ ചെയ്യാം, ബിൽഡിംഗ് ഇൻഷുർ ചെയ്യാം, ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇൻഷുർ ചെയ്യുന്നത്,
ഇഫ് എനി ലോസ് ഇൻകേർഡ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്തെങ്കിലും നഷ്ടം വന്നു പോയാൽ അത് എന്തെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യണം അല്ലെ, അത് നികത്താൻ വേണ്ടിയാണ് നമ്മളൊരു ഇൻഷുറൻസ് സാധാരണ എടുക്കുന്നത്. ഇൻ കേസ് ഓഫ് ബിസിനസ്, ബിസിനസ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫുൾ ഓഫ് അൺസെർട്ടിനിറ്റി ആണ് അല്ലെ, അനിശ്ചിതത്വം, നമുക്കറിയാം എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രൊവിഷൻ ഷുഡ് ബി ഗിവൺ ഫോർ ഓൾ പോസിബിൾ ലോസസ് വൈ പ്രിപ്പയറിംഗ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ റിപ്പോർട്ട്സ്. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സമയത്ത് നഷ്ടസാധ്യതകൾ ഏതൊക്കെ നഷ്ടത്തിന് സാധ്യതകളുണ്ടോ അതിനൊക്കെ നമ്മൾ പ്രൊവിഷൻ മുൻകരുതൽ എടുത്തിരിക്കണം. പ്രോഫിറ്റ് ഈസ് നോട്ട് റെക്കോർഡ് അൺടിൽ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്, എപ്പോഴാണോ പ്രോഫിറ്റ് ലാഭം ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന സമയത്ത് മാത്രം അത് റെക്കോർഡ് ചെയ്താൽ മതി. പക്ഷെ നഷ്ടം അങ്ങനെയല്ല, നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ബിസിനസ്സിന് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നഷ്ടം വരാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചില പ്രൊവിഷനുകൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളുകളാണ്. വെൻ വി സെൽ ഓർ സോൾഡ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് ഓൺ ക്രെഡിറ്റ്, സാധനങ്ങൾ നമ്മൾ കടമായിട്ട് വിൽക്കുമ്പോൾ കടമായിട്ട് സാധനം വാങ്ങിച്ച ആളുകൾ തരാനുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം ഡെറ്റേഴ്സ് എന്ന് പറയാം. ഈ ഡെറ്റേഴ്സിനകത്ത് ചില ആളുകൾ മുഴുവനായിട്ടും പൈസ തരില്ല, ചില ആളുകൾ കുറച്ച് പൈസ തരും, ചില ആൾ തീരെ തരാതിരിക്കും, വാങ്ങിച്ചിട്ട് പിന്നെ ആ ഭാഗത്തെ പോവില്ല, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളെ വീടിനടുത്ത് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അത് ചോദിച്ചാൽ മതി അത്ര നിങ്ങൾക്ക് അത്ര ഡെറ്റേഴ്സ് ഉണ്ട്, ഇത്ര കടക്കാരുണ്ട്, ഇത്ര പൈസ തരാനുണ്ട്, അവരുടെ ഒരു വലിയൊരു ലിസ്റ്റ് കാണും. അതിൽ കുറേ ആൾ എന്ത് ചെയ്യില്ല കംപ്ലീറ്റ് പൈസ ഇല്ല, ഇപ്പം രണ്ടായിരം തരാനുള്ളത് ചിലപ്പോൾ 1500 വരും, 5000 തരാനുള്ളത് ചിലപ്പോൾ 2500 വരും. ചില ആളുകൾ എന്ത് ചെയ്യുക തീരെ കൊടുക്കില്ല, സാധനം വാങ്ങിച്ച് പിന്നെ ആ ഭാഗത്തേക്കേ പോവില്ല അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അവർ പൈസ തന്നില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം വരും അല്ലേ. അപ്പോൾ ഈ നഷ്ടം വരുമ്പം ആ നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ ഒരു എമൗണ്ട് മാറ്റി വെക്കും. അപ്പം അങ്ങനെ നഷ്ടം വരികയാണെങ്കിൽ ഇപ്പോൾ ഡെറ്റേഴ്സിൻ്റെ അകത്ത് നിന്ന് പൈസ തരാതെ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പറയുന്നത് ബാഡ് ഡെറ്റ്സ്, ബാഡ് ഡെറ്റ്സ് കിട്ടാക്കണം. ഇപ്പം കിട്ടാക്കണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എല്ലാ ബിസിനസ്സിനും നിന്നാവും ബാഡ് ഡെറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭാവിയിൽ ബാഡ് ഡെറ്റ്സ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ ഒരുപാട് നഷ്ടം വന്നു കഴിഞ്ഞാൽ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരവരുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം അതിനു വേണ്ടി മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കുന്നത് നമ്മൾ പറഞ്ഞ പേരാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതൊരു പ്രൊവിഷനാണ്, അതൊരു മുൻകരുതലാണ്. ഡെറ്റേഴ്സിനകത്ത് ബാഡ് ഡെറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്, പൈസ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള നഷ്ടങ്ങൾ വരുമ്പോൾ അത് നികത്താൻ വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കുക. ദറ്റ് ഈസ് കോൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ബിസിനസ് ഹാസ് ടു പേ ടാക്സ് ടു ദ ഗവൺമെന്റ്, ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. അപ്പോൾ ടാക്സ് അടക്കുന്നത് പെട്ടെന്ന് വലിയൊരു എമൗണ്ട് തുക അടക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യും, ഒരു എമൗണ്ട് മാറ്റി വെക്കുക, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ടാക്സ് അടക്കാൻ വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നു. ഈ രീതിയിൽ എന്ത് ചെയ്യണം, എല്ലാ പോസിബിൾ ലോസസും നമ്മൾ കണ്ടിരിക്കണം, അല്ലെ. ബിസിനസ്സിൻ്റെ സാമ്പത്തിക പത്രിക അല്ലെ ധനകാര്യ പത്രികൾ തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ടോ ആ നഷ്ട സാധ്യതകളൊക്കെ നമ്മൾ പരിഗണിക്കണം. അപ്പൊ ബിസിനസ്സിനകത്ത് ഏതൊക്കെ നഷ്ട സാധ്യതകളുണ്ടോ ആ നഷ്ട സാധ്യതകളൊക്കെ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. അക്കോർഡിംഗ് ടു കൺസർവേറ്റിസം കോൺസെപ്റ്റ് പ്രൊവിഷൻ ഷുഡ് ബി ഗിവൺ ഫോർ ഓൾ പോസിബിൾ ലോസസ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓർ റിപ്പോർട്ട്സ്. അപ്പൊ സാമ്പത്തിക പത്രിക ധനകാര്യ പത്രികൾ തയ്യാറാക്കുന്ന സമയത്ത് ബിസിനസ്സിനകത്ത് ഏതൊക്കെ നഷ്ട സാധ്യതകളുണ്ടോ അതിനൊക്കെ പ്രൊവിഷൻസ് കൊടുക്കണം എന്നാണ് പറയും. ആൻഡ് പ്രോഫിറ്റ് ഈസ് നോട്ട് റെക്കോർഡ് അൺടിൽ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ബോധറിയേണ്ട ആവശ്യം, കാരണം പ്രോഫിറ്റ് വന്നത് കൊണ്ട് ബിസിനസ്സിന് നല്ലതേ ഉള്ളൂ, മോശം വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് എപ്പോൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി, എപ്പോഴാണോ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ആ സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. പക്ഷേ ലോസിനെ സംബന്ധിച്ചാണെങ്കിൽ ലോസ് എന്താണ്, ഭാവിയിൽ ലോസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് മുൻകൂട്ടി നേരത്തെ ഒരു മുൻകരുതൽ എടുത്തു വെക്കണം എന്ന് പറയും. ഒരു മുൻകരുതൽ ആവശ്യമാണ്, അതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മെറ്റീരിയലിറ്റി കോൺസെപ്റ്റാണ്. അതായത് അക്കൗണ്ടിനകത്ത്
അക്കൗണ്ടിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. എന്നാൽ അക്കൗണ്ടിന് ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും, എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അക്കോർഡിംഗ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. എന്താ മെറ്റീരിയൽ ഫാക്ട്സ്? നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ ഫാക്ട്സ് എന്നാൽ the fact is material when it influence decisions of users le poi material illa important ayilla karyangal maatrame report cheyan padu illa material adha endano namakku decisions edukkan sahayikkunnathu appo materiality depends on natural amount involved materiality depends on natural amount involved materiality or information material la nu parayunnathu endanu adinte swabhaavam anusarichu ഒരാൾക്ക് മെറ്റീരിയൽ ആയ സാധനം മറ്റൊരാൾക്ക് മെറ്റീരിയൽ ആകണമെന്നില്ല, ഒരാൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാധനം മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻ്റ് ആകണമെന്നില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്രെഡിറ്റേഴ്സ് അല്ലെ ബാങ്ക്, അവർക്ക് എന്താണ് അറിയേണ്ടത്? ബിസിനസ്സിന്റെ സാമ്പത്തിക സ്ഥിതിയാണ്, അവരുടെ സാമ്പത്തിക നില എന്താണ്, അവർക്ക് ബിസിനസ്സിൽ എന്താണ് പണം തിരിച്ചടക്കാൻ പറ്റുമോ, കൃത്യസമയത്ത് പേയ്മെന്റ് നടത്തുമോ എന്നാണ് ബാങ്കിനോ അല്ലെ ക്രെഡിറ്റേഴ്സിനോ അറിയേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനാണ് ബിസിനസ് ബാങ്കിനോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയലാണ്. പക്ഷെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, കസ്റ്റമേഴ്സിന് എന്താണ് പറയണ്ടേ? കസ്റ്റമേഴ്സിന് എത്രമാത്രം കുറഞ്ഞ പൈസക്ക് സാധനം കിട്ടും അല്ലെ, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ്, ഇതിന് ശേഷമുള്ള സർവീസ് എന്തൊക്കെയാണ് ലഭിക്കും, ഇത്രയും കാര്യങ്ങളാണ് ആയിരിക്കാറുണ്ട് കസ്റ്റമേഴ്സിന് അറിയേണ്ടത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അത് അതാണ് മെറ്റീരിയൽ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, മെറ്റീരിയലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നാച്ചുറൽ എമൗണ്ട് ഇൻവോൾവ്. പിന്നെ അതുപോലെ ചെറിയ എമൗണ്ട്, ഇപ്പൊ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഉണ്ടാവും അല്ലെ, അത് ബിസിനസിനെ വലിയ ബാധിക്കില്ല. പക്ഷെ വലിയ എക്സ്പെൻസ് വരുമ്പോൾ അതാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് തീരുമാനം എടുക്കുമ്പോൾ മാനേജ്മെന്റിനോട് കൂടി ആലോചിക്കണം, ഇത് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിട്ടേൺസ് കിട്ടുമോ, ബിസിനസ്സിലേക്ക് റിട്ടേൺസ് ഉണ്ടാകുമോ. മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഒന്നുകൂടി പരിശോധിക്കും. അപ്പോൾ അതാണ് മെറ്റീരിയലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നാച്ചുറൽ എമൗണ്ട് ഇൻവോൾവ്. ഇപ്പൊ അക്കൗണ്ടിംഗ് ഷുഡ് focus on material facts or material information. A fact is material when it influences decisions of users. അപ്പോൾ ഒരു അക്കൗണ്ടിങ് എപ്പോഴും മെറ്റീരിയൽ ഫാക്ട്സ് ആയിരിക്കണം, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ലൈക്ക് അക്കൗണ്ടിങ്ങിലൂടെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എന്തായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം, മെറ്റീരിയൽ ആയിരിക്കണം. എല്ലാത്തിനും കൃത്യമായ എവിഡൻസ് ഉണ്ടായിരിക്കണം, ഡോക്യുമെന്ററി എവിഡൻസ് വേണം. നേരത്തെ പറഞ്ഞത് എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവും, ദർ മേ ബി സം ബേസ്. അപ്പൊ വെറുതെ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിനും മെറ്റീരിയൽ ഫാക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ അക്കൗണ്ടിംഗ് ഷുഡ് റെക്കോർഡ് അല്ലെ, അക്കൗണ്ടിംഗ് ഷുഡ് പ്രൊവൈഡ് ഓൺലി മെറ്റീരിയൽ ഫാക്ട്സ്. എ ഫാക്ട് ഈസ് മെറ്റീരിയൽ വെൻ ഇറ്റ് ഇൻഫ്ലുവൻസ് ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. ഉപയോക്താവിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യാം, മെറ്റീരിയൽ എന്ന് പറയും. അപ്പൊ ഒരു യൂസേഴ്സിന്റെ അല്ലെങ്കിൽ ഉപയോക്താവിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ ആ ഇൻഫർമേഷനെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നർത്ഥം. ഇനി ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെന്നും എന്ത് ചെയ്യണം, ഒരു എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ് വേണം. ഇപ്പൊ നിങ്ങളൊരു സാധനം വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു, നിങ്ങളിപ്പോൾ ഒരു ടി വി വാങ്ങിക്കുന്നു, ടി വി വാങ്ങിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങൾ ടി വി വാങ്ങിച്ചു അതിനെന്താ തെളിവുള്ളത് നിങ്ങളുടെ കയ്യിൽ? ടി വി വാങ്ങിക്കുമ്പോ ടി വിന്റെ കൂടെ നിങ്ങൾക്ക് എന്തുകൂടി കിട്ടും? ബില്ലുണ്ടാവും അല്ലെ, എല്ലാ സാധനം നമ്മൾ വാങ്ങിച്ചാൽ അതിന് ബില്ല് കിട്ടും അല്ലെ. ബില്ല് അതാണ് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ വേണം ബില്ല് വാങ്ങിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ബിസിനസ്സിനകത്തും പർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, മറ്റു പല ട്രാൻസാക്ഷൻസ് നടക്കും. ഈ എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ഹാവ് സം എവിഡൻസ്. ഇപ്പോൾ അക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡ് ഇൻ ഒബ്ജക്റ്റീവ് മാനർ. ഒബ്ജക്റ്റീവ് മാനർ മീൻസ് എന്താണ്, റെക്കോർഡ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി വെരിഫൈഡ് ബൈ സപ്പോർട്ടഡ് ഡോക്യുമെന്റ്സ് ഓർ വൗച്ചേഴ്സ്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും എന്തായിരിക്കണം, ഒരു ഡോക്യുമെന്ററി എവിഡൻസ്, ഒരു ഡോക്യുമെന്റ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിരിക്കണം. നമ്മൾ സാധനങ്ങൾ ബിസിനസ്സിലേക്ക് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബില്ല് വാങ്ങിക്കണം. അപ്പൊ നമ്മൾ അതായത് ബിസിനസ്സിലേക്ക് ബിസിനസ് സാധനം വാങ്ങിച്ചു എന്നുള്ളത് തെളിവാണിത്. നമ്മുടെ കയ്യിൽ സാധനം ഉള്ളത് കൊണ്ട് നമ്മളത് വാങ്ങിച്ചിട്ടുള്ളത് തെളിവില്ല.
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ടി വി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അത് നിങ്ങൾ വാങ്ങിച്ചതായിരിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ വാങ്ങിച്ചതാണ് അല്ലെ ബിസിനസ് വാങ്ങിച്ചതാണ് കളിക്കണമെങ്കിൽ അതിനെന്ത് വേണം? കൃത്യമായ തെളിവ് ഉണ്ടായിരിക്കണം. അപ്പം എല്ലാ ട്രാൻസാക്ഷനും എന്താകണം, എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനും മസ്റ്റ് ഹാവ് സം സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്. ഏത് ട്രാൻസാക്ഷൻ ആയാലും അതിനെന്തെങ്കിലും ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടാകണം. ഇറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ ഓൺ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ബിസിനസ്സിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടും അല്ലേ, അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ട്രാൻസാക്ഷനും നടന്നതിൻ്റെ തെളിവുകൾ ഉണ്ടായിരിക്കണം. അതാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ക്യാഷ് റെസീപ്റ്റ്സ് ആകാം, അല്ലെ ക്യാഷ് മെമ്മോ ആകാം, ഇൻവോയ്സ് ആകാം, അതുപോലെ ബില്ലുകളാകാം. ഇതൊക്കെ അതിൻ്റെ സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ്സ് ആണ്. ഇനി ചിലത് ബില്ലുകളുണ്ടാവും, ചിലത് രജിസ്റ്ററുകളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി പേയ്ഡ് ടു എംപ്ലോയീസ്, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു. അപ്പോൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ അവരുടെ ഒരു സാലറി രജിസ്റ്റർ, എക്വിറ്റൻസ് രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിനകത്ത് എല്ലാ എംപ്ലോയീസും സൈൻ ചെയ്തിരിക്കും. ഓരോ മാസം ശമ്പളം വാങ്ങുമ്പോൾ അവരെ ഒപ്പിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ്. അപ്പോൾ ഡോക്യുമെൻ്ററി എവിഡൻസ് മേ ബി ഇൻ ദ ഫോം ഓഫ് ബിൽസ്, ക്യാഷ് മെമ്മോസ്, ക്യാഷ് റെസീപ്റ്റ്സ്, ഇൻവോയ്സ് ഓർ രജിസ്റ്റേഴ്സ്, ഇതൊക്കെ ആകാം. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ ആയാലും അതിനെന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ഹാവ് സം ഡോക്യുമെൻ്ററി എവിഡൻസ്. അപ്പോൾ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ലാതെ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ അക്കൗണ്ടിങ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ ദ ബേസ് ഓഫ് സം സപ്പോർട്ടഡ് ഡോക്യുമെൻറ്റ്സ് ഓർ വൗച്ചേഴ്സ് വിച്ച് മസ്റ്റ് ബി വിച്ച് ക്യാൻ ബി വെരിഫയബിൾ ബൈ ദീസ് സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ്. അതായത് അക്കൗണ്ടിങ്ങിലുള്ള എല്ലാ ട്രാൻസാക്ഷനും വേണം കൃത്യമായ ഡോക്യുമെൻ്ററുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഒരു ഡോക്യുമെൻ്റ്സ് ഇല്ലാതെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, രേഖപ്പെടുത്താൻ പാടില്ല. കാരണം അത് പിന്നീട് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അത് അക്കോർഡിംഗ് ടു ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് ഓൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡ് ഇൻ എൻ ഒബ്ജക്റ്റീവ് മാനർ വിത്ത് സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ്സ്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും എന്തായിരിക്കണം, സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ്സ് ഉണ്ടായിരിക്കണം. അറിയാം, സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ്സ് ഇല്ലാതെ ഒരു ട്രാൻസാക്ഷനും അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല, അത് പറ്റില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ. 13 അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അതിൽ നമ്മൾ ഒന്ന് പറഞ്ഞത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ടായിരിക്കും. വൺ ഈസ് റിസീവിങ് ആസ്പെക്ട് ആൻഡ് അനദർ വൺ ഈസ് ഗിവിങ് ആസ്പെക്ട്. ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനെയും രണ്ട് ആസ്പെക്റ്റുകൾ റെക്കോർഡ് ചെയ്യാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. വൺ ഈസ് റിസീവിങ് ആസ്പെക്ട്. റിസീവിങ് ആസ്പെക്ട് ഈസ് കോൾഡ് ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ഗിവിങ് ആസ്പെക്ട് ഈസ് കോൾഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ് ദി മെഷീനറി. ബിസിനസ്സിലേക്ക് മെഷീനറി വാങ്ങിക്കുന്നു. ഇപ്പോൾ ബിസിനസ് മെഷീനറി വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിന് എന്ത് കിട്ടും, അവരെന്താണ് കിട്ടുന്നത് ബിസിനസ്സിന്? അപ്പോൾ അതെ, അപ്പോൾ മെഷീനറി വാങ്ങിച്ചു. മെഷീനറി വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് കിട്ടുന്നു, ബിസിനസ്സിലേക്ക് മെഷീനറി കിട്ടും അല്ലേ. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, ബിസിനസ്സിന് എന്ത് കൊടുക്കണം, ക്യാഷ് കൊടുക്കും. ഇപ്പോൾ റിസീവിങ് ആസ്പെക്ട് മെഷീനറിയാണ്, ഗിവിങ് ആസ്പെക്ട് ക്യാഷാണ്. അതുപോലെ ഇപ്പം സാലറി പെയ്ഡ് ടു എംപ്ലോയീസ്. സാലറി പെയ്ഡ് ടു എംപ്ലോയീസ് നമ്മുടെ റിസീവിങ് ആസ്പെക്ട് എന്താണ്, റിസീവിങ് ആസ്പെക്ട് അവരുടെ സർവീസ് സേവനമാണ് അല്ലേ. അവരുടെ സേവനം നമുക്ക് ലഭിക്കും, ബിസിനസ്സിലേക്ക് സേവനം ലഭിക്കും. അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് ക്യാഷ് കൊടുക്കുന്നു. ഗിവിങ് ആസ്പെക്ട് ക്യാഷാണ്. ഇപ്പോൾ റിസീവിങ് ആസ്പെക്ട് സർവീസാണ്. ഇപ്പോൾ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു, സാലറി അക്കൗണ്ട്, സാലറി അക്കൗണ്ട് എന്ന പേരിലാണ് അത് രേഖപ്പെടുത്തുക. അപ്പോൾ അവിടെ റിസീവിങ് ആസ്പെക്ട് ഏതാണ്, റിസീവിങ് ആസ്പെക്ട് സാലറിയാണ്. ഗിവിങ് ആസ്പെക്ട് ക്യാഷാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും എല്ലാ ട്രാൻസാക്ഷനും എന്താവും, ഒരു കൊടുക്കൽ വാങ്ങൽ കാണാം. അപ്പം എല്ലാ ട്രാൻസാക്ഷനെയും രണ്ട് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്.
നമ്മുടെ അക്കോർഡിങ്ങിൻ്റെ ബേസായിട്ടുള്ള സിസ്റ്റമാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. നമ്മൾ നേരത്തെ പഠിച്ച ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തിന് എന്താ പറയുക, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ദി റെക്കോർഡ്സ് അറ്റ് ലീസ്റ്റ് ടു ആസ്പെക്ട്സ് ഓഫ് എവറി ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷനെയും രണ്ട് ആസ്പെക്ടുകൾ റെക്കോർഡ് ചെയ്യും. രണ്ട് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ റിസീവിംഗ് ആസ്പെക്ട് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട്. ഇപ്പോൾ റിസീവിംഗ് ആസ്പെക്ട് പറയുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട് ഈസ് കോൾഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. ഇപ്പോൾ റിസീവിംഗ് ആസ്പെക്ട് എഫക്ട് വൺ അക്കൗണ്ട്, ഗിവിംഗ് ആസ്പെക്ട് അക്കൗണ്ട് ഗിവിംഗ് ആസ്പെക്ട് എഫക്ട് അനദർ അക്കൗണ്ട്. So we can say that in every transaction there must be at least two accounts, then the account will know. Ella transaction kuranjathu ethra account um rendu account galum idil undayirikkanum. Adu oru receiving account aspect aayittu mathiyathu giving aspect aayittu. Appo nerthu nammal paranja purchased machinery. Appo receiving aspect machinery aanu, avaru vendathu oru account machinery account aayirikkum. Appo machinery ayi bandhappetta karyangalokke aa machinery account laanu rekhapeduthum. Rendavathe giving aspect aanu. അപ്പോൾ നമ്മളിവിടെ ക്യാഷാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാഷ് കൊടുക്കുന്നത് അവിടെ ക്യാഷ് അക്കൗണ്ടാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും എന്താവും, മിനിമം രണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഒരു റിസീവിംഗ് ആസ്പെക്റ്റും മറ്റേത് ഗിവിംഗ് ആസ്പെക്റ്റും. അപ്പോൾ അത് ഏത് അക്കൗണ്ടാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. റെക്കോർഡ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ അക്കൗണ്ടുകളാണ് വരുന്നത്, ട്രാൻസാക്ഷനിൽ വരുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിന് അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിലായിട്ട് അവിടെ ചർച്ച ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. രണ്ടാമത് ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. സിംഗിൾ എൻട്രി ഡസ് നോട്ട് മീൻ വൺ എൻട്രി. സിംഗിൾ എൻട്രി എന്നുള്ളതിൻ്റെ അർത്ഥം ഒരേ എൻട്രി എന്നല്ല. നേരത്തെ ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് എൻട്രി, എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എൻട്രി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ നോക്കുക, നോട്ട് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം അല്ലാതെ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ സംവിധാനത്തെയും നമ്മൾ എന്താ പറയും, സിംഗിൾ എൻട്രി സിസ്റ്റം പറയും. ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ബുക്ക് ആർ പ്രിപ്പയർഡ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പേഴ്സണൽ അക്കൗണ്ട്സ്, അതായത് പേഴ്സണൽ അക്കൗണ്ട്സ് ആരൊക്കെയാണ് പൈസ തരാനുള്ളത്, ആർക്കൊക്കെയാണ് പൈസ കൊടുക്കാനുള്ളത്, ഇതൊക്കെ അവർ കൃത്യമായി റെക്കോർഡ് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് വരുന്നതും പോകുന്നതും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കാം. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനെയും രണ്ട് ആസ്പെക്റ്റും, അതെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ടാവും, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടാവും. അവിടെ എല്ലാ ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ പറഞ്ഞാൽ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും. ഇവിടെ കംപ്ലീറ്റ് അല്ല എന്നാണ്, ചില കാര്യങ്ങൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യും, ചില കാര്യങ്ങൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം അല്ലാതെ ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിനെയും നമ്മൾ സിംഗിൾ എൻട്രി എന്നാണ് പറയുന്നത്. വിറ്റ് ഡസ് നോട്ട് മീൻ വൺ എൻട്രി, അതിൻ്റെ അർത്ഥം ഒരു എൻട്രി മാത്രം റെക്കോർഡ് ചെയ്യാന്നല്ല അർത്ഥം. ചില ട്രാൻസാക്ഷൻ്റെ രണ്ട് എൻട്രികളും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, ചില ട്രാൻസാക്ഷന് ഒരു എൻട്രി മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, ചില ട്രാൻസാക്ഷൻ തീരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു മിക്സ്ഡ് രൂപമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇപ്പോൾ രണ്ട് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്, സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും. ഇനി ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബേസിസ് ആണ് അടിസ്ഥാനം. അതിലൊന്ന് വരുന്നത് ക്യാഷ് ബേസിസ് ആണ്. ഇൻ ക്യാഷ് ബേസിസ് എൻട്രീസ് ആർ മെയ്ഡ് ഓൺ ഒൺലി വെൻ ക്യാഷ് ഈസ് പെയ്ഡ്. ഇപ്പോഴാണോ നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്തുന്നത്, അത് മാത്രം ആ സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്യാം. നോ എൻട്രീസ് മെയ്ഡ് വെൻ റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ് ബിക്കംസ് ഡ്യൂ. അത് നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ്, റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിളിന്റെ ഒരു കോൺസെപ്റ്റിന് എതിരായിട്ടുള്ളത്. നമ്മൾ നേരത്തെ റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത് എപ്പോഴാണ്, എപ്പോഴാണോ നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ സമയത്ത് റെക്കോർഡ് ചെയ്യണമെന്ന് അല്ലേ. അതിന് പകരം ഇവിടെ ആയിരുന്നു, എപ്പോഴാണോ ക്യാഷ് കിട്ടുന്നത് അല്ലെ ക്യാഷ് കൊടുക്കുന്നത് ആ സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്യാം. അത് ക്യാഷ് ബേസിസ് ആണ്. എൻട്രീസ് ആർ മെയ്ഡ് ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അപ്പോൾ നേരത്തെ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ആ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുക, അതിന് പകരം എന്ത് ചെയ്യും, ക്യാഷ് കിട്ടുന്ന സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്യും.
അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സാലറി കൊടുക്കുന്നത് അടുത്ത മാസമാണെങ്കിൽ അത് അടുത്ത മാസം കൊടുക്കുന്ന ഡേറ്റിൽ മാത്രം റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നോ എൻട്രീസ് മെയ്ഡ് വെൻ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ബിക്കം ഡ്യൂ, എപ്പോഴാണ് കൊടുക്കാൻ വേണ്ടി ബാധ്യത വരുന്നത് അല്ലെങ്കിൽ പിന്നെ കിട്ടാനുള്ള ഡ്യൂ ആകുന്നത് ആ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നില്ല. നോക്കുക റെന്റ് ഓഫ് ഡിസംബർ 2017 പേയ്ഡ് ഇൻ ജാനുവരി 2018 എൻഡ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി 2018. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ആ വർഷത്തെ അക്കൗണ്ട് എടുക്കില്ല, അടുത്ത വർഷത്തെ അക്കൗണ്ട് എടുക്കുക. ഇതാണ് ഒരു ക്യാഷ് ബേസിസ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ഇപ്പോൾ ക്യാഷ് ബേസിസ് അത്രേ ഉള്ളൂ, എപ്പോഴാണോ ക്യാഷ് കിട്ടുന്നത് അല്ലെ എപ്പോഴാണോ ക്യാഷ് കൊടുക്കുന്നത് ആ സമയത്ത് മാത്രം രേഖപ്പെടുത്തുക. അപ്പോൾ ആ സമയത്ത് ആ വർഷത്തെ അക്കൗണ്ടിൽ അത് ഉൾപ്പെടുത്തുക. ആ ഒരു രീതിയാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് അക്രുവൽ ബേസിസ് ആണ്. ഇതാണ് സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി. റവന്യൂ ഓർ കോസ്റ്റ് ആർ റെക്കോർഡ് ഇൻ ദ പീരിയഡ് വെൻ ഇൻ വിച്ച് ഇയർ ഒക്കർ, എപ്പോഴാണോ അത് ഡ്യൂ ആകുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ് പറഞ്ഞത്. റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ റെക്കഗ്നൈസ് ദ പോയിന്റ് ഓഫ് സെയിൽ. ഇപ്പോൾ റവന്യൂ ഓർ കോസ്റ്റ്, അത് വരുമാനമോ അല്ലെ ചെലവുകളോ എപ്പോൾ റെക്കോർഡ് ചെയ്യണം, ഏത് പീരിയഡിലാണോ അത് ഇൻകർ, അത് ഏത് പീരിയഡിലാണോ ആ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു റവന്യൂ വരുന്നത് ആ പീരിയഡിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യാം. ഇപ്പം 2017 ഡിസംബറിൽ റെന്റ്, 2018 ജനുവരിയിലാണ് കൊടുക്കുന്നതെങ്കിലും എന്ത് ചെയ്യണം, 2017 അവസാനിക്കുന്ന ആ അക്കൗണ്ടിംഗ് പീരിയഡിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം, അതാണ് അക്രുവൽ ബേസിസ്. ഓൾ എക്സ്പെൻസസ് ആൻഡ് റവന്യൂസ് ആർ റെക്കോർഡ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ഇറ്റ് ഒക്കേർഡ് ഓർ ഇൻകേർഡ്, ഏത് വർഷത്തെ അല്ലെ ഏത് അക്കൗണ്ടിംഗ് പീരിയഡിലുമായി ബന്ധപ്പെട്ടതാണോ ആ റവന്യൂ വരുമാനം അല്ലെങ്കിൽ എക്സ്പെൻസുകൾ അത് അതാത് പീരിയഡിൽ തന്നെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അക്രുവൽ ബേസിസ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചിലവ് പേയ്മെൻറ്റ് ക്യാഷ് കൊടുത്തില്ലെങ്കിലും എന്ത് ചെയ്യണം അതാത് വർഷത്തിന് റെക്കോർഡ് ചെയ്യാം. അതുപോലെ നമുക്ക് കിട്ടാനുള്ള വരുമാനം, ഇപ്പോൾ റെന്റ് ഒരു മാസത്തെ റെന്റ് നമുക്ക് കിട്ടിയില്ല, അത് അടുത്ത മാസം കിട്ടുന്ന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് കിട്ടുന്നെങ്കിലും എന്ത് ചെയ്യണം ഏത് പീരിയഡിലാണോ അത് ഉണ്ടായിട്ടുള്ളത് ആ പീരിയഡിൽ തന്നെ അത് എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം. അതാണ് അക്രുവൽ ബേസിസ്. ഇപ്പോൾ രണ്ട് രീതിയാണ്, ഒന്ന് ക്യാഷ് ബേസിസും അക്രുവൽ ബേസിസും. ഇപ്പോൾ സാധാരണ ഫോളോ ചെയ്യുന്ന രീതി അക്രുവൽ ബേസിസ് ആണ്. എന്നാലും മാത്രമേ നമുക്ക് വരുന്ന ഒരു പീരിയഡിലും അക്കൗണ്ടിംഗ് പീരിയഡിലും വരുന്ന കൃത്യമായ ലാഭനഷ്ടവും സാമ്പത്തിക സ്ഥിതിയും അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. ഈ ക്ലാസ് ഇതുവരെ ശ്രദ്ധിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.